ഹായ് മക്കളെ, എല്ലാവരും എത്തിയോ? വെരി ഗുഡ്. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം ടീച്ചർ വന്ന പ്രവർത്തനം ചെയ്തോ? നന്നായി നിറം കൊടുത്തോ? രൂപങ്ങൾ കൊണ്ട് കൂടുതൽ ചിത്രങ്ങളും വരച്ചോ? ആ മിടുക്ക്. നിങ്ങളുടെ കുറച്ച് കൂട്ടുകാർ ചെയ്ത പ്രവർത്തനങ്ങൾ കാണണ്ടേ? ഇതാ നോക്കോളൂ. ഹായ് കൂട്ടുകാരെ, പാർക്കിന്റെ രൂപം ഉണ്ടാക്കാം. എന്നിൽ തുടങ്ങാം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ രൂപങ്ങളാണ്. നീളത്തിനുള്ള മതിൽ, താമരപ്പൂവ്, ഇത് വട്ടത്തിനുള്ള താമര ഇല, ഇത് ചെടി, ഇത് ആപ്പിൾ, ഇത് മാങ്ങ, എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എല്ലാവർക്കും? ആഹാ, പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? അമ്മ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ടോ? അപ്പോൾ പലഹാരങ്ങൾ കിട്ടിയാൽ അവയുടെ ആകൃതി നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, എല്ലാ പലഹാരവും ഒരുപോലെയാണ് ഇരിക്കുന്നത്? അല്ല, ചിലത് വട്ടത്തിലുണ്ടല്ലേ, ചിലതിൻ്റെ ആകൃതി എങ്ങനെയാണ്? ആ ത്രികോണാകൃതിയാണ്. ചിലതോ ചതുരത്തിലും ഉണ്ട് അല്ലേ. ആ ഈ പലഹാരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുമല്ല. വട്ടത്തിൽ വട്ടത്തിൽ എന്തൊക്കെയുണ്ട്? ആ വട്ടത്തിൽ വട്ടത്തിൽ ആ ചപ്പാത്തിയുണ്ട്, പാലപ്പമുണ്ട്, പിന്നെന്തൊക്കെയാ ഉള്ളത് ഒന്ന് പറഞ്ഞേ. ആ ഒരുപാട് പലഹാരങ്ങളുണ്ടല്ലേ. ദോശയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാം. പത്തിരി കഴിച്ചിട്ടുണ്ടോ? പത്തിരിയുടെ ആകൃതി എങ്ങനെയാണ്? ആ വട്ടത്തിലാണ് ഇരിക്കുന്നത് അല്ലേ. ഇന്ന് നമുക്ക് പത്തിരിയെക്കുറിച്ചൊരു പാട്ടായാലോ? ഏ പാടാം. എല്ലാവരും റെഡിയാണോ? നമുക്ക് ഒരുമിച്ച് പാടാം. ഓക്കെ. പത്ത് പത്തിരി ചുട്ടമ്മ പത്തായത്തിൽ വച്ചമ്മ, കൂടെ ഒന്ന് പാടിയ എല്ലാവരും. പത്ത് പത്തിരി ചുട്ടമ്മ പത്തായത്തിൽ വച്ചമ്മ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചും തിന്നു പൂച്ചമ്മ, ആറ് ഏഴ് എട്ട് ഒൻപത് പത്തും വിഴുങ്ങി പൂച്ചമ്മ.
ഇഷ്ടമായ പാട്ട് ഒരു ഒരുമിച്ച് പാടാം. പത്ത് പത്തിരി ചുട്ടമ്മ പത്തായത്തിൽ വച്ചമ്മ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചും തിന്നു പൂച്ചമ്മ, ആറ് ഏഴ് എട്ട് ഒൻപത് പത്തും വിഴുങ്ങി പൂച്ചമ്മ. പാട്ട് ഇഷ്ടമായോ? ആ എന്തിനെ കുറിച്ചുള്ള പാട്ടായിരുന്നു ഇത്? അമ്മ എന്താ ഉണ്ടാക്കിയത്? അതെ പത്തിരി. പത്തിരി ചുട്ടു വച്ചു. ആരാണ് ഈ പത്തിരിയെല്ലാം കഴിച്ചത്? ആരാണ്? അതെ പൂച്ചമ്മ. പത്ത് പത്തിരികളും കഴിച്ചുകൊണ്ട് പോയി അല്ലേ? പാട്ട് ഇഷ്ടമായല്ലോ. ആ അമ്മ പത്തിരി ഉണ്ടാക്കിയതുപോലെ ഇവിടെ നമ്മുടെ അനുവിൻ്റെ അമ്മയും ഒരു പലഹാരം ഉണ്ടാക്കി. എന്താണെന്നറിയണ്ടേ? നല്ല മണമുള്ള നല്ല സ്വാദുള്ള നെയ്യപ്പം. എന്താണ് നെയ്യപ്പം? നെയ്യപ്പം എല്ലാവരും കഴിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കുന്നത് നെയ്യപ്പം? ആ അതെ അല്ലേ, നെയ്യപ്പത്തിന് നല്ല രുചിയാണ്. അമ്മ എന്ത് ചെയ്തു? അമ്മ അനുവിനും വിനുവിനും കൊടുക്കാനായി നല്ല സ്വാദുള്ള നെയ്യപ്പം ഉണ്ടാക്കി പാത്രത്തിൽ വെച്ച്. രണ്ടുപേരും വൈകുന്നേരം നെയ്യപ്പം കഴിക്കാനായി ഓടി വന്നു. എന്ത് ചെയ്തു? പാത്രം മെല്ലെ തുറന്ന് നോക്കി. അപ്പോഴോ അയ്യോ, രണ്ടുപേർക്ക് സങ്കടമായി. എന്തായിരിക്കും മക്കളെ സംഭവിച്ചത് പറയാമോ? എന്തായിരിക്കും? അതെ, നെയ്യപ്പം കാണാനില്ല. ആരായിരിക്കും നെയ്യപ്പം എടുത്തത്? ടീച്ചർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ആ അനുവിൻ്റെയും വിനുവിൻ്റെയും പലഹാരങ്ങളൊക്കെ കട്ട് തിന്നുന്നത് ആരാ? നമ്മുടെ എലിക്കുട്ടൻ അല്ലേ. അപ്പോൾ ഇതും ആരുടെ പണിയായിരിക്കും? എലിക്കുട്ടൻ്റെ. എലിക്കുട്ടൻ പമ്മി പമ്മി വന്ന് ഈ നെയ്യപ്പങ്ങളെല്ലാം എന്ത് ചെയ്തു? കഴിച്ചു. രണ്ടുപേർക്കും ഒന്നും കിട്ടിയില്ല. അവർക്ക് ആകെ സങ്കടമായി. അവർ എന്ത് ചെയ്തിട്ടുണ്ടാകും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ആ എന്താണ്, എലിക്കുട്ടനെ ഓടിക്കാൻ നോക്കൂ അല്ലേ. ഇവിടെ അനു ഒരു സൂത്രം ഒപ്പിച്ചു. എന്താണെന്നറിയാമോ? നമ്മുടെ എലിക്കുട്ടന് ഒരാളെ മാത്രമേ പേടിയുള്ളൂ. ആരാണെന്നറിയാമോ? എലികൾക്ക് ആരെയാണ് പേടിയുള്ളത്? ആ മിടുക്കർ പൂച്ചയാണല്ലേ. ദാ ഇവിടെ നമ്മുടെ എലിക്കുട്ടനും മണിയൻ പൂച്ചയെ ഭയങ്കര പേടിയാണ്. മണിയൻ്റെ നിഴൽ കണ്ടാലേ എലിക്കുട്ടൻ അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പോൾ നമ്മുടെ അനു എന്ത് സൂത്രമാണ് ഉപയോഗിച്ചെന്ന് കാണണ്ടേ? ആ അനു നമ്മുടെ മണിയൻ്റെ ഒരു ചിത്രം വരച്ച് വെച്ചു. നോക്കാം അതെങ്ങനെയാണെന്ന്. അനു മണിയൻ്റെ ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? ഇതാ നോക്കൂ. അനുവിനോടൊപ്പം നമുക്കും മണിയൻ്റെ ചിത്രം വരയ്ക്കാം. റെഡിയാണല്ലോ, തുടങ്ങാം. ദാ ടീച്ചർ വരയ്ക്കുന്നത് പോലെ നിങ്ങളും നോട്ട്ബുക്കിൽ വരയ്ക്കണം. ആരാണ് വരയ്ക്കുന്നത്? മണിയൻ പൂച്ച. ദാ കണ്ടോ, എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയേ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആദ്യം ഒരു വട്ടം വരയ്ക്കണം. ഇതെന്തായിരിക്കും? ആ മണിയൻ്റെ മുഖമാണ്. ഇനി എന്ത് വേണം? ആ രണ്ട് ഉണ്ട കണ്ണുകൾ വരയ്ക്കണം. കണ്ടോ, ഇനി ഇതുപോലെ നോക്കിക്കോളൂ. ടീച്ചർ വരയ്ക്കുന്നത് പോലെ ശ്രദ്ധിച്ച് വരയ്ക്കണം.
കണ്ടോ? മണിയന്റെ നോട്ടം കണ്ടോ? ഇനി എന്ത് വേണം? ചെവി വേണ്ടേ? രണ്ട് ചെവികളായി. ഇതുപോലെ ടീച്ചറിനോടൊപ്പം വരയ്ക്കണേ. ഇനി ഒരു വാല്. ഇതുപോലെ ഒന്ന് വരച്ചേ. കണ്ടോ? ഇനി കാലുകളിലും അതുപോലെ. ആരായി? ഇതാരാണ്? ആ, നമ്മുടെ മണിയൻ പൂച്ച. കണ്ടോ, പേടിയാവുന്നുണ്ടോ? ആ, ആരെ പേടിപ്പിക്കാനാണ് നിൽക്കുന്നത്? നമ്മുടെ എലിക്കുട്ടനെ. നമ്മുടെ അനു വരച്ച ചിത്രം ഇതാണ്. നിങ്ങൾ എല്ലാവരും വരച്ചോ? നോട്ട്ബുക്കിൽ വരച്ചോ? കഴിയുന്നില്ലേ എങ്കിൽ അനു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പാഠപുസ്തകം എടുത്തോളൂ. അനു മണിയനെ വരയ്ക്കുന്ന ചിത്രങ്ങൾ കണ്ടോ? ഇതാ നോക്കിയേ. ആ, അനുവിനോടൊപ്പം കുറേച്ചയായി നിങ്ങൾ മണിയനെ വരയ്ക്കണം കേട്ടോ. മണിയന്റെ ചിത്രം കണ്ടപ്പോൾ എലിക്കുട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടാവോ എന്നറിയാമോ? ഇവിടെ നോക്കിയേ. എല്ലാരും ചിത്രം ഒന്ന് നോക്കൂ. എലിക്കുട്ടൻ എന്താ ചെയ്തത്? മണിയന്റെ ചിത്രം കണ്ടതും എലിക്കുട്ടൻ വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു. അനുവിനും വിനുവിനും സന്തോഷമായി. ഇനി പലഹാരങ്ങളെല്ലാം അവർക്ക് തന്നെ കിട്ടും അല്ലേ? മക്കളെ, അനുവിനും വിനുവിനും സന്തോഷമായി അല്ലേ? എന്താ കാര്യം? ആ, നമ്മുടെ എലിക്കുട്ടനെ അവിടെ നിന്ന് ഓടിച്ചു. അപ്പോൾ അവർക്ക് സന്തോഷമായി. എന്നിട്ട് അവരെന്താ ചെയ്യുന്നെന്നറിയാമോ? ആ, അവർ ഇങ്ങോട്ടോ പോവാനുള്ള ഒരുക്കത്തിലാണ്. എവിടെയാണെന്നറിയാമോ? അവരുടെ കൂട്ടുകാരുടെ ഒരു പ്രോഗ്രാമിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. അവരെങ്ങനെയായിരിക്കും അവിടെ പോകുന്നതെന്നറിയാമോ? നിങ്ങൾ എങ്ങനെയാണ് ദൂരസ്ഥലങ്ങളിൽ പോകാറുള്ളത്? ആ, എങ്ങനെയാ? ബസ്സിലോ? ആഹാ, പിന്നെയോ? സ്കൂട്ടറിലോ? ശരി ശരി. ആ, ഇവർ എങ്ങനെയാണ് പോകുന്നതെന്നറിയാമോ? ഇവർ കാറിലാണ് പോകുന്നത്. ഏത് കാറാണെന്നറിയാമോ? അതാ കണ്ടോ? ആ, ഈ കാറ് കണ്ടു നോക്കിയേ. എന്താ, ചിരി വരുന്നോ? ഈ കാറിൽ എങ്ങനെ പോകും അല്ലേ? എന്താ കുഴപ്പം? എന്താണ് കുഴപ്പം ഈ കാറിന്? ആ, എന്താണ്? ചക്രങ്ങളില്ല. അപ്പോൾ എന്തു ചെയ്യാം നമുക്ക്? അവർക്ക് എന്തായാലും പോകണം. പോകണമെങ്കിൽ ഈ കാറിൽ പോകാൻ പറ്റുമോ? ആ, പറ്റും. പക്ഷേ എന്ത് കൂടി വേണം? ചക്രങ്ങൾ കൂടി വേണം. ചക്രങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറച്ച് ചക്രങ്ങളൊന്ന് വരച്ചേ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചക്രത്തിൻ്റെ ചിത്രം ഒന്ന് വരച്ചേ. ആ, ഒന്ന് വരച്ചേ, പെട്ടെന്നാവട്ടെ. എല്ലാവർക്കും അറിയാമല്ലേ. നോക്കട്ടെ. ആ, മിടുക്കർ. അപ്പോൾ നമുക്ക് ഈ കാറിന് ചക്രങ്ങൾ പിടിപ്പിക്കാം. ഓക്കെ. ചക്രങ്ങൾ എങ്ങനെയാണുള്ളത്? ആ, വട്ടത്തിൽ. ദാ ഇതുപോലെയാണോ നോക്കിയേ? ഇതുപോലെയാണോ ചക്രങ്ങളുള്ളത്? നിങ്ങളിങ്ങനെയാണോ വരച്ചത്? ആ, ഈ കാറിന് ചക്രങ്ങൾ ഘടിപ്പിക്കാം.
പറ്റില്ലേ? ആ, ഇനി അനുവിനും വിനുവിനും സുഖമായി കാറിൽ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാം. അവർ എങ്ങനെയാണ് പോയെന്ന് കാണണ്ടേ? അവരങ്ങനെ കാറിൽ പോവുകയാണ് സന്തോഷത്തോടെ. ആ, കൂട്ടുകാരുടെ അടുത്തെത്തി അവരുടെ പെർഫോമൻസ് എല്ലാം കണ്ടു. വളരെ നന്നായിരുന്നു. അത് നമുക്കൊന്ന് കാണണ്ടേ? ഒന്ന് കണ്ടാലോ? Like that.
കൂട്ടുകാരുടെ പെർഫോമൻസ് ഇഷ്ടമായോ? ആ ഇഷ്ടമായല്ലോ, പലതരം ഷേപ്പുകളൊക്കെ കണ്ടല്ലോ. ആ നമ്മൾ കാറിൻ്റെ വിട്ടുപോയ ഭാഗങ്ങൾ വരച്ചില്ലേ, അതുപോലെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. ഇതാ നോക്കൂ, എല്ലാവരും ഈ ചിത്രങ്ങളൊക്കെ വിട്ടുപോയ ഭാഗങ്ങൾ വരച്ച് ചേർത്ത് നന്നായി നിറം നൽകി നിങ്ങളുടെ ടീച്ചറിനെ കാണിക്കണം. നിറം നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളതെന്ന് ടീച്ചർ പറഞ്ഞത് ഓർമ്മയില്ലേ? ആ എന്തൊക്കെയാണ്? ആ യോജിച്ച നിറം നൽകണം. ആ വരകൾക്ക് ഉള്ളിൽ തന്നെ നിറം നൽകണം അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ മക്കളെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ആ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം നിരീക്ഷിച്ചു. അവയെല്ലാം ഒരുപോലെയാണോ? നമ്മൾ എന്താ കണ്ടെത്തിയത്? ആ പല വസ്തുക്കളും പല ആകൃതിയിലാണുള്ളത്. പിന്നെയോ, പല വലുപ്പത്തിലും, ചെറുതുമുണ്ട് വലുതുമുണ്ട് അല്ലേ? ചിലതൊക്കെ എങ്ങനെയായിരിക്കുന്നത്? ആ മാമ്പഴമൊക്കെ നമ്മൾ പാടിയില്ലേ? അതെ, ഉരുണ്ടിരിക്കുന്നു. ചില വസ്തുക്കളെല്ലാം ഉരുണ്ടിരിക്കുന്നു, ചിലതെല്ലാമോ ആ നീളത്തിലാണുള്ളത് അല്ലേ? പിന്നെയോ, ചിലത് നല്ല തടിച്ചവയാണ്. പിന്നെയോ, നീളത്തിലുള്ളവയുണ്ട്, ഉരുണ്ടവയുണ്ട്, തടിച്ചവയുണ്ട്. പിന്നെ നോക്കൂ, പേപ്പർ പോലെ പരന്നവയുമുണ്ട് അല്ലേ? അപ്പോൾ പല വസ്തുക്കളും പല ആകൃതിയിലുള്ളതാണെന്ന് നമ്മൾ കണ്ടെത്തി. വീടുക്ക് പിന്നെന്തൊക്കെയാണ് ചെയ്തത്? ആ ആഹാര സാധനങ്ങളെല്ലാം പല പല പാത്രങ്ങളിലാക്കി വെച്ചു, ഓർമ്മയില്ലേ? ഏതൊക്കെ ആകൃതിയിലുള്ള പാത്രങ്ങളിലാണ് വെച്ചത്? ആ വട്ടത്തിലുള്ള പാത്രത്തിൽ വെച്ചു, ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള പാത്രത്തിൽ വെച്ചു, പിന്നെയോ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പാത്രത്തിലും വെച്ചു അല്ലേ? ഓർമ്മയുണ്ടോ? ആ മിടുക്കൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ അനുവിൻ്റെയും മിനുവിൻ്റെയും ഒപ്പം കുറേ ചിത്രങ്ങളൊക്കെ വരച്ചു അല്ലേ? നന്നായി നിറവ് നൽകി. ഈ ചിത്രങ്ങൾ എങ്ങനെയാണ് വരച്ചത്? ആ നമ്മൾ കണ്ട ആ ഷേപ്പുകൾ കൊണ്ട് അല്ലേ? എന്നിട്ട് നല്ല നിറവും നൽകി. പിന്നെന്താ കണ്ടത്? വിട്ടുപോയ ഭാഗങ്ങൾ വരച്ച് ചേർത്ത് പൂർത്തിയാക്കാനുള്ള പ്രവർത്തനം അല്ലേ? ഓർമ്മയുണ്ടോ? എന്നിട്ട് മൂന്ന് കൂട്ടുകാരെ പരിചയപ്പെട്ടില്ലേ, ഓർമ്മയുണ്ടോ? ആ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. പുതിയൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.